ഈ ധനം ബാഗിൽ ഇഷ്ടംമാതിരി വരും പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു ധനം നിൽക്കാത്തവർക്ക് ബാഗിൽ സൂക്ഷിക്കുന്ന സാധനമാണ് ഈ പൈറേറ്റ്സ് പ്രധാനമായിട്ടും വടക്കേന്ത്യക്കാരത് യൂസ് ചെയ്യുന്നത് മലയാളികൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം ചിലരൊക്കെ ആവശ്യപ്പെടാറുണ്ട് എൻ്റെ അടുത്ത് പൈറേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി വലിപ്പം കാണും നമസ്കാരം നമസ്കാരം അലക്സാഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രശസ്ത ആസ്ട്രോളജറും ജെമ്മോളജിസ്റ്റുമായ ഡോക്ടർ ഷൈൻ പണിക്കരാണ് നമ്മോടൊപ്പമുള്ളത് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ് ആസ്ട്രോ പാലസ് എന്നൊരു സ്ഥാപനം നടത്തിപ്പോരുന്നു നേരത്തെ നമ്മൾ മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യവും രക്തങ്ങളെപ്പറ്റിയും അതെങ്ങനെയാണ് ധരിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം ആദ്യമായിട്ട് എനിക്ക് ഷൈനോട് ചോദിക്കാനുള്ളത് നമ്മൾ രക്തങ്ങൾ ധരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം രക്തങ്ങൾ എന്ന് പറയുമ്പോൾ ഗുണവും കൊണ്ടുവരാം ദോഷവും കൊണ്ടുവരാം അപ്പോൾ ശരിയായ രീതിയിൽ ധരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ഗുണം ചെയ്യും അപ്പം രക്തങ്ങൾ ധരിക്കേണ്ടത് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടത് അപ്പം നമ്മൾ ഒരു ജെമ്മോളജിസ്റ്റ് അല്ലെ ജെമ്മോളജി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ജ്യോത്സ്യനെ അല്ലെങ്കിൽ താങ്കളെ കാണുമ്പോൾ എങ്ങനെയാണ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അവരെ എങ്ങനെ ധരിക്കണം ധരിക്കേണ്ടതായിട്ടുണ്ടോ ചിലർക്ക് ധരിക്കേണ്ടതായിട്ടില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം സജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ അത് അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഈ മന്ത്രവാദം പലതരത്തിലുള്ള ആഭിചാരങ്ങൾ വഴിപാടുകൾ എന്ന് പറഞ്ഞ ആൾക്കാർ പലയിടത്തും ഓടുന്നുണ്ട് ശരിക്കും ഈ പ്രകൃതിദത്തമായി ഈ കിട്ടുന്ന ഈ സ്രോതസ്സിനെ ശരിക്കും വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താൻ ആരും പലരും മുതിരാറില്ല പലരുടെയും ധാരണ ഓ എന്താ കല്ല് ധരിക്കുന്നത് എന്താ എന്നുള്ള തരത്തിലെ പലരും നീങ്ങുന്നത് ചിലരുണ്ട് സ്വയം ചികിത്സ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ആഭരണക്കടയിലോട്ട് പോയി പെട്ടെന്ന് നമ്മൾ ഇങ്ങനെയുള്ള രത്നങ്ങൾ ധരിക്കുന്നതിനും ഒരു ആഭരണക്കടയിൽ ചെന്ന് വാങ്ങുന്നതിനും മുമ്പ് ഒരു 10 വട്ടം ആലോചിക്കണം നമ്മളിത് ധരിക്കണമോ വേണ്ടയോ എന്നുള്ളത് അല്ലാതെ പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ ഓടിച്ചെന്ന് വാങ്ങി ഇടരുത് കാരണം ശരിയായ നിർദ്ദേശമല്ലാത്ത രത്നമാണ് അല്ലെങ്കിൽ ശരിയായ ഭാരത്തിലുള്ള അല്ല അല്ലെങ്കിൽ ശരിയായ കളറിലുള്ള അല്ല ആ രത്നമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ദോഷങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചു പോലും കാണത്തില്ല അദ്ദേഹം ഒരു ദോഷം പരിഹരിക്കാനായിരിക്കും ഇതിട്ടത് പക്ഷേ പിന്നീട് അങ്ങോട്ട് ദോഷങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും വരുന്നത് അതുകൊണ്ട് ഒരു 10 വട്ടം ആലോചിച്ചിട്ടേ ഇതിടാവൂ ശരിക്കും നല്ല പഠിച്ച ഒരു ജ്യോതിഷന് ശരിയായ സ്റ്റോൺ നിർദ്ദേശിക്കാൻ പറ്റും നല്ലതുപോലെ പഠിച്ച ഒരു ജെമ്മോളജിസ്റ്റിനായിരിക്കും നല്ലൊരു കല്ല് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ഇത് രണ്ടും അറിയുന്ന ഒരാളിൻ്റെ അടുത്ത് പോകുന്നതായിരിക്കാം എപ്പോഴും നല്ല റിസൾട്ടിന് നല്ലത് ശരിക്കും സ്റ്റോൺ സജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രഹനില അല്ലെങ്കിൽ ജന്മസമയം ഇപ്പം ഏത് ദിശയാണുള്ളത് ഇതൊക്കെ നമ്മൾ നോക്കിയാണ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പം ഓരോ ദിശയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോ രാശിക്കനുസരിച്ചാണോ സജസ്റ്റ് ചെയ്യുന്നത് അല്ല ശരിക്കും ഒരാൾ സ്റ്റോൺ ധരിച്ചു കഴിഞ്ഞാൽ ഫലം വരുന്നില്ല എന്ന് പലരും പരാതിയുണ്ടല്ലോ പ്രധാന 3 കാരണങ്ങളായിരിക്കും അതിന് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നത് അതായത് ഒന്നുകിൽ ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത സമയത്തിലുള്ള വ്യത്യാസം അപ്പോൾ ലഗ്നം മാറും ലഗ്നം മാറുമ്പോൾ വരുന്ന കല്ലും മാറും തീർച്ചയായിട്ടും രത്നങ്ങളും മാറും ആ വ്യത്യാസം രണ്ടാമത്തേത് ഈ ശരിയായ കല്ലിൻ്റെ ആ ഭാരത്തിലായിരിക്കില്ല അല്ലെങ്കിൽ ആ നിറമായിരിക്കില്ല പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉള്ള സ്റ്റോണായിരിക്കും ധരിച്ചിരിക്കുന്നത് 3-ാമത്തെ കാര്യം ഇദ്ദേഹം കൺസൾട്ട് ചെയ്ത വ്യക്തിക്ക് യാതൊരു അറിവും ഇതിനകത്ത് ഉണ്ടാവില്ല അദ്ദേഹം എന്തോ പറഞ്ഞു കൊടുത്തു ഈ 3 കാരണങ്ങളുണ്ടല്ലാതെ രത്നത്തിന് ഫലം കിട്ടാതിരിക്കേണ്ട യാതൊരു കാരണവുമില്ല എന്നുവെച്ചാൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ സാധനം ഒരുപാട് വാങ്ങിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള സ്റ്റോൺസ് ഓൺലൈനായിട്ട് നമ്മൾ പല സൈറ്റിലും കാണാറുണ്ട് അപ്പം അങ്ങനെ എനിക്ക് പറ്റിയത് ഇതാണ് എന്നും പറഞ്ഞ് ഓൺലൈനായിട്ട് വാങ്ങിച്ച് ധരിച്ച് അങ്ങനെ ഞാൻ ഒരുപാട് പേർക്ക് വളരെ തെറ്റാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കല്ല് ഗുണത്തെക്കാളേറെ ദോഷവും കൊണ്ടുവരാറുണ്ട് ഉദാഹരണത്തിന് മാണിക്യം എന്ന് പറഞ്ഞ കല്ല് മാണിക്യം എന്ന് പറഞ്ഞ കല്ല് അധികാരം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രമോഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ പലരും വാങ്ങിയിടുന്നത് ശരിയാണ് അത് ഉചിതമായ സ്ഥാനത്ത് സൂര്യൻ ഇപ്പോൾ ചിങ്ങലഗ്നക്കാരനൊക്കെ ആണെങ്കിൽ അത് ധരിക്കുന്നതുകൊണ്ട് വളരെ നല്ല മാറ്റങ്ങളുണ്ടാകും എന്നാൽ മറിച്ച് കുംഭലഗ്നക്കാരനോ മകരലഗ്നക്കാരനോ ആണെങ്കിൽ അപകടം ഈ വരും പുള്ളി ധരിക്കുന്ന ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ പുള്ളിക്ക് അത് അറിയാൻ പറ്റും ഈ അപകടം അല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ താപനില കൂടും സൂര്യൻ്റെ കല്ല് ധരിക്കുമ്പോഴത്തേക്കും ശരീരത്തിൻ്റെ ഇത് പുള്ളി അറിയുന്നുണ്ടാവില്ല താപനില കൂടുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നു പുള്ളി ട്രീറ്റ് ചെയ്യുന്നു അങ്ങനെ ശരീരത്തിൻ്റെ ഉഷ്ണം കൂട്ടാനും ഒക്കെ ഇത് ഈ മാണിക്യം പറ്റും ശരിയായ രീതിക്കല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞത് ഒരിക്കൽ ധരിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം മാറ്റം കണ്ടുതുടങ്ങാൻ സാധിക്കും ശുഭഫലങ്ങളാണെന്നുണ്ടെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ അതിൻ്റേതായ അനുകൂലമായ മാറ്റങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ധരിച്ചിട്ട് നാളെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ ഒരു റിസൾട്ട് അങ്ങനെയല്ല ഇതിൻ്റെ അനുകൂലമായ ഫലങ്ങൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലൈഫിൽ നമ്മൾ ഇത് ഇട്ടതിന് ശേഷം നമ്മുടെ ഗ്രാഫ് അതായത് നമ്മുടെ
സ്ഥാനം കയറി കയറി പോകേണ്ടതാണ്. അതിനാണ് നമ്മൾ ഇത് ധരിക്കുന്നത് തന്നെ. അതിനുവേണ്ടിയാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷമത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനനുകൂലമായ ഫലങ്ങൾ വരണം. അല്ലാതെ കൂടുതൽ രൂക്ഷത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് സജസ്റ്റ് ചെയ്ത ആളിനെ കാണുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ജ്യോതിഷന്മാരും അല്ലെങ്കിൽ നല്ല ജെമോളജിസ്റ്റുകളുണ്ട്, അവരെ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം. അല്ലാതെ ഇത് വീണ്ടും ധരിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തരുത്. ധരിച്ചിട്ട് നമുക്ക് പ്രയാസങ്ങൾ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും തീർച്ചയായിട്ടും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനറിയാം. 7 ദിവസം 7 ദിവസത്തിനുള്ളിൽ തന്നെ അറിയാൻ പറ്റും. അത് പ്രത്യേകിച്ച് ചൊവ്വയുടെ പവിഴം ധരിക്കുന്നത്, ഇപ്പോൾ പവിഴം ധരിക്കേണ്ടതെന്ന് വെച്ചാൽ ചൊവ്വയ്ക്ക് വേണ്ടിയാണ് ധരിക്കുന്നത്. കുട്ടികൾക്കുള്ള ആസ്മ അല്ലെങ്കിൽ വലിയവർക്കായാലും, അപ്പോൾ അലർജി തുടങ്ങിയ കാര്യങ്ങൾ, ശ്വാസം മുട്ട്, ഭയം, അകാരണമായ ഭയം, രാത്രിയായി കഴിഞ്ഞാൽ ഭയം, ഇതെല്ലാം ചൊവ്വ അനുകൂലം അല്ലെങ്കിൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ളവർക്കാണ് പവിഴം സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ പവിഴം അല്ലാത്ത ഒരാളെ ധരിച്ചു കഴിഞ്ഞാൽ അമിത ആവേശം കയറും, അമിതമായ ആത്മവിശ്വാസം കയറി പല അപകടങ്ങളും വരുത്തും, ഓവർ കോൺഫിഡൻസ് വരും, അത് ചെയ്യാൻ പാടില്ല. അപ്പം സൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ കൊടുക്കാവൂ, ഇല്ലെങ്കിൽ ഇത് ധരിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു പോകുന്നത് നല്ലത്. ഇപ്പൊ ശനിദശ അല്ലെങ്കിൽ കണ്ട ശനി, അഷ്ടമ ശനി ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ സമയത്തും ഒക്കെ ധരിക്കാൻ പറ്റിയ സ്റ്റോൺ, അതും ഓരോ വ്യക്തിയുടെ നക്ഷത്രം അനുസരിച്ച് മാറി മാറി വരുമായിരിക്കുമല്ലോ അല്ലേ? കണ്ടകശനി അഷ്ടമശനിയും എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏഴരശനി എന്ന് പറഞ്ഞാൽ അത് ആ നാളിന് വരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മേടലഗ്നം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം, ഈ മൂന്ന് നാളുകാർക്ക് കണ്ടകശനി വരുന്നത് അവരുടെ നാലാം ഭാവം, അതായത് മേടരാശിയിൽ നിന്ന് നാലാം ഭാവമാകുമ്പോൾ മേടം, ഇടവം, മിഥുനം, കർക്കിടകം. അപ്പോൾ കർക്കിടകത്തിൽ ശനി നിന്നാൽ വരും. ഏഴാം ഭാവം തുലാം രാശിയിൽ നിന്നാൽ വരും. പത്താം ഭാവം മകരരാശിയിൽ നിന്നാലും വരും. അപ്പോൾ 4, 7, 10 ശനി നിൽക്കുമ്പോഴാണ് കണ്ടകശനി എന്ന് പറയുന്നത്. അത് ആ ഒരു പ്രായക്കാരനല്ല വരുന്നത്. അശ്വതി നാളിൽ ജനിച്ച 1 വയസ്സുള്ള ആളിനും 100 വയസ്സുള്ള ആളിനും ആ സമയത്ത് ഉണ്ടാകും. കാരണം ആ ശനി രാശി മാറുന്നതിനനുസരിച്ച് അതിങ്ങനെ മാറി തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. ശനി ഒരു രാശിയിൽ വന്നു കഴിഞ്ഞാൽ 2.5 വർഷം ഉണ്ടാകും. അപ്പോൾ ആ കണ്ടകശനി എന്ന് പറയുന്നത് 2.5 വർഷം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരും. ഈ കണ്ടകശനി കാലത്ത് നമ്മൾ പെട്ടെന്ന് വന്ന് ശനിയുടെ ഇന്ദ്രനീലം വാങ്ങി ധരിക്കുന്നത് വളരെ മണ്ടത്തരമാണ്. അങ്ങനെ ആരെങ്കിലും സജസ്റ്റ് ചെയ്ത് ഒരിക്കലും ഇത് ചെയ്യരുത്. കാരണം ശനിയുടെ സ്റ്റോൺ ധരിച്ചു കഴിഞ്ഞാൽ ആ ആളിന് ശനി അനുകൂലം അല്ലെങ്കിൽ കൂടുതൽ മടിയനും അലസനും ആക്കും. ശനിയെ ഗ്രഹനിലയിൽ എഴുതുന്നത് തന്നെ മന്ദനാണ്. കൂടുതൽ മന്ദതയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോകും. ആ വ്യക്തി അവസാനം കിടത്തും. കിടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും ഒരു ഉത്സാഹം ഇല്ലാത്തൊരു മനുഷ്യനാക്കി കൊണ്ടുവരും. അതുകൊണ്ട് ഒരിക്കലും ഇന്ദ്രനീലം, പവിഴം, വജ്രം, മാണിക്യം അതുപോലുള്ള നല്ല പവറുള്ള കല്ലുകൾ അങ്ങനെ ഓടി പെട്ടെന്നൊന്ന് വാങ്ങി ധരിക്കരുത്. കൃത്യമായ നിർദ്ദേശത്തോടു കൂടിയേ ധരിക്കും. നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പ്രേക്ഷകരും വിദേശത്തുള്ളവരാണ്. മലയാളികളായിട്ടുള്ള എല്ലാ ആൾക്കാരും കാണുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ സംശയം തോന്നാവുന്നതാണ്, എങ്ങനെയാണ് ഷൈനെ കൺസൾട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഫോൺ ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റോൺ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും പിന്നെ അവർക്ക് അവിടെ കയ്യിൽ കിട്ടണമല്ലോ, മോതിരം കിട്ടണമല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ രീതി എങ്ങനെയാണ്? നമ്മളവിടെ നിന്ന് ശരിക്കും ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇപ്പം നമ്മൾ അയച്ചിട്ടുണ്ട്. അതായത് ആസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഒത്തിരി പേര് കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാം നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. മെയിൻലി അവരാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പോയിൻമെൻ്റ് എടുത്ത് ആദ്യം സംസാരിക്കുക. സംസാരിച്ച് അവർക്ക് സ്റ്റോൺ വേണോ വേണ്ടേന്ന് അറിയണ്ടേ. എല്ലാവർക്കും സ്റ്റോൺ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. 100 പേര് വിളിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ 1-2 പേർക്കായിരിക്കും സ്റ്റോണിൻ്റെ ആവശ്യമുള്ളൂ. അവരുടെ അടുത്ത് ഞാൻ പറയും നിങ്ങൾ ഇത് ധരിക്കുന്നതായിരിക്കും നല്ലതെന്നേ പറയാറുള്ളൂ. അല്ല, അവരോട് എന്താ പറയുക, അവർക്ക് ജാതകത്തിൻ്റെ വല്ലതും ആഗ്രഹത്തിൽ അയച്ചു കൊടുക്കുക? അല്ല, കൂടുതൽ ആൾക്കാരുടെയും അങ്ങനെ നോക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല, കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ അവർക്ക് കറക്റ്റായിട്ട് ബർത്ത് ടൈം കാണും. ബർത്ത് ടൈം വാട്സപ്പ് ചെയ്ത് തരാൻ പറയും. എന്നിട്ട് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈം നമ്മൾ കൊടുക്കും. ആ ടൈമിൽ അവരുടെ അടുത്ത് വിളിക്കാൻ പറയും. ഇപ്പോൾ ഇപ്പം USലൊക്കെ ആണെങ്കിൽ രാത്രിയിലായിരിക്കും എന്നെ വിളിക്കുന്നത്. അവർ നമ്മുടെ രാത്രിയിൽ 9:30 സമയത്തൊക്കെ ആയിരിക്കും അവർ വിളിക്കുന്നത്. ഞാൻ ആ ടൈമിൽ അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കും. അവരെന്നെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അവർ ഗ്രഹനിലെടുത്ത് പരിശോധിച്ചതിന് ശേഷം അവരുടെ അടുത്ത് സംസാരിക്കും. സംസാരിച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ, റിംഗ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ലോക്കറ്റാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ, ശരിക്കും റിങ്ങിൻ്റെ അളവ് അത് നമ്മൾ 2-3 തരത്തിലെ റിങ്ങിൻ്റെ അളവ് പറഞ്ഞുതരാൻ പറ്റും. ഒന്നുകിൽ ഈ നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു റിങ്ങിൻ്റെ ഡയമീറ്റർ പറഞ്ഞുതരാൻ പറയും. അപ്പോൾ ആ ഡയമീറ്റർ അനുസരിച്ച് നമ്മളത് മേക്ക് ചെയ്യും. മേക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ആരെങ്കിലും പോകുന്നെങ്കിൽ അവരുടെ കൈവശം കൊടുത്തുവിടും, അല്ലെങ്കിൽ കൊറിയറായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. കൂടുതലും നമ്മൾ അവരുടെ ആരെങ്കിലും റിലേറ്റീവ് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകാറാണ് പതിവ്. അല്ലെങ്കിൽ ഞാൻ പോകുന്ന കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് പോകുമ്പോഴാണ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഇതുവരെയും ചെയ്തു വരുന്നത്. അല്ലെ, ഇന്ന രത്നങ്ങൾ സ്വർണത്തിൽ ധരിക്കണം അല്ലെ, വെള്ളി ധരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഈ ഞാൻ കൂടുതലും സിൽവറെ സജസ്റ്റ് ചെയ്യുന്നത്, സിൽവറിലിട്ട് ധരിക്കാനാണ് ഞാൻ പറയുന്നത്. നവരത്നം മാത്രമാണ് പലരും ഈ സ്വർണത്തിൽ തന്നെ ധരിക്കുന്നത്. അതും അവിടെയും ഒരു ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓടിച്ചെന്ന് ഒരു ആഭരണക്കടയിൽ നിന്ന് ഈ പേടിച്ചിട്ടുമ്പോൾ അതിൻ്റെ പാറ്റേൺ കറക്റ്റാണോ എന്നറിയണം. ഇപ്പം മുത്ത്, മരതകം, വജ്രം, ഇത് ആ ഒരു റോയൽ തന്നെ ഉണ്ടോ, ഇത് കറക്റ്റ് അറിയണം. അതുപോലെ തന്നെ നമ്മൾ ധരിക്കുന്ന സമയത്ത് നമ്മുടെ നഖത്തിന് നേരെ വരണം.
ഈ ഞാനീ പറഞ്ഞോ മുത്ത് മരതകം വജ്രം ഈ പാറ്റേൺ കറക്റ്റ് നഖത്തിന് നേരെ നിൽക്കത്തക്ക വിധത്തിൽ വേണം ഇടും. അതും ചതുരം മോഡലിലുള്ളതാണ് ധരിക്കേണ്ടത്. അത് അതിൻ്റെ ഒരു വിധിയാണ്. പക്ഷെ ആരും പലരും പല ഫാഷനിൽ മേടിച്ചിടുന്നു, അവർ തോന്നിയതുപോലെ ഇടുന്നു ഒക്കെ ചെയ്തുകൊണ്ട് കിടക്കുന്നത്. നമ്മൾ ഇടുന്നെങ്കിൽ കറക്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നവരത്നം മോതിരം മോതിര വിരൽ അണിയാം. റിംഗ് ഫിംഗർ എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. അതുപോലെ ഒരാൾക്ക് ഒരു രത്നത്തിൽ കൂടുതൽ ചിലപ്പം രണ്ടോ മൂന്നോ നാലോ ഒക്കെ സ്റ്റോൺസ് വരാം. അങ്ങനെ വരുമ്പോൾ ധരിക്കേണ്ട രീതി എങ്ങനെയാണ്? രണ്ട് സ്റ്റോണുകൾ ധരിക്കുന്നതിൽ ഏറ്റവും, അതായത് ആ എനർജി ലെവലായിരിക്കും ആ ആളിന് സ്വാധീനം കൊടുക്കുന്നത്. ആ ഗ്രഹങ്ങളുടെ രശ്മിയാണ് ആ അദ്ദേഹത്തിൻ്റെ ലൈഫിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്നത്. അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. പക്ഷെ പലരും വിപരീത തരത്തിലുള്ള കോമ്പിനേഷൻസ് ധരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് തരുന്നൊരു കോമ്പിനേഷനാണ് മുത്തും പവിഴും. ഞാൻ ധരിച്ചിരിക്കുന്നത് അതിൻ്റെ മുത്തും പവിഴവും അല്ലെങ്കിൽ ചന്ദ്രകാന്തവും പവിഴവും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ വളരെ നല്ല റിസൾട്ട് തരുന്നത്. അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രം, കാരണം ജാതകത്തിൽ അത് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമല്ല, അത് ഓടിച്ചെന്ന് എല്ലാവരും പോയി മുത്തും പവിഴും മേടിച്ചിട്ട് കാര്യമില്ല. നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ വജ്രവും ഇന്ദ്രനീലവും, ആ നീല കളറും വജ്രവും ചുറ്റും വെച്ചത് നല്ല റിസൾട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് ധനപരമായ ആകർഷണത്തിന് വളരെ നല്ലതാണ് ഈ ഇന്ദ്രനീലം വജ്രം അല്ലെങ്കിൽ മരതകത്തിൻ്റെയും ഇന്ദ്രനീലത്തിൻ്റെയും കോമ്പിനേഷൻ നല്ല ഒരു കോമ്പിനേഷനാണ്. പക്ഷേ ഒരിക്കലും മുത്തിൻ്റെയും മരതകത്തിൻ്റെയും കോമ്പിനേഷൻ ധരിക്കാൻ പാടില്ല. അതായത് മാനസികമായ പ്രശ്നങ്ങൾ പോലും അദ്ദേഹത്തിനുണ്ടാവും. കാരണം ശത്രുഗ്രഹങ്ങളുടെ അത് ഒരിക്കലും ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മുത്തിൻ്റെ ഇന്ദ്രനീലത്തിൻ്റെയും യാതൊരു കാരണവശാലും കൈവശം പോലും സൂക്ഷിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ അപകടകരമായ ചില കോമ്പിനേഷൻസ് ഉണ്ട്. ഒരിക്കലും ധരിക്കരുത്. പവിഴവും വജ്രവും ഒരിക്കലും ഉപയോഗിച്ചുകൂടാ. അവൻ സ്ത്രീ വിഷയത്തിൽ ഉറപ്പായും ഏതെങ്കിലും ഒരു പോലീസ് കേസിലെ വായ്പു. ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ നിർദ്ദേശങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തർക്കും കർമ്മദോഷം അല്ലെങ്കിൽ പിതൃദോഷം, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് പരിഹാരമായിട്ട് രത്നങ്ങൾ നിർദ്ദേശിക്കാറുണ്ടോ? രത്നങ്ങൾ നിർദ്ദേശിക്കാറുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്നുണ്ടെങ്കിൽ രത്നങ്ങൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് വരും. പിതൃദോഷത്തിന് ഞാൻ കൃത്യമായിട്ട് അവരുടെ അടുത്ത് പോയി പിതൃകർമ്മം ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾക്ക് അനാഥർക്കോ ഭക്ഷണം വാങ്ങി കൊടുക്കാൻ, അതായിരിക്കും ഞാൻ കൂടുതലും നിർദ്ദേശിക്കുന്ന കാര്യം. ഞാൻ അവിടെ വരുന്നവരുടെ കൂടുതലും പറയുന്നത് അത് തന്നെയാണ്. രത്നം ധരിക്കാൻ പറ്റാത്തവരുടെ ഞാൻ പറയും പാവങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കുക, അതായിരിക്കും നല്ലത്. പക്ഷേ ഈ വിവാഹം നടക്കാത്ത ചില ദോഷങ്ങളാണല്ലോ, അങ്ങനെയുള്ളവർക്ക് രത്നം ഞാൻ നിർദ്ദേശിക്കാറുണ്ട്. പിന്നെ ചിലർക്ക് കുട്ടികൾ ഉണ്ടാകാതെ കുറേ നാളുണ്ടെങ്കിൽ, പിന്നെ അതെ, പിന്നെ എപ്പോഴും ലൈഫിൽ ഒറ്റപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഈ സ്കിൻ പ്രോബ്ലം ടീനേജർക്കുള്ള ഈ മുഖക്കുരു വരുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ എന്താണ്, ഈ ശുക്രൻ അനിഷ്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് മുഖക്കുരു വന്ന് മുഖം വികൃതമാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് ധരിക്കും. ഇപ്പോൾ പെരിഡോട്ട് എന്ന് പറഞ്ഞ സ്റ്റോൺ വളരെ നല്ലതാണ് ഈ സ്കിന്നിൻ്റെ ആ ഒരു ഊഷ്മളത നിലനിർത്താൻ വളരെ നല്ല സ്കിൻ ടോൺ നിലനിർത്താൻ വളരെ നല്ലതാണ് പെരിഡോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട്. മറ്റ് രോഗങ്ങൾക്കൊക്കെ ഇതുപോലെ രക്തങ്ങൾ ഉണ്ട്. രത്ന ചികിത്സ തന്നെ നിലവിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ആ തരത്തിൽ ഞാൻ പറയാറില്ല, ആരുടെ പറയാറില്ല. ഹോസ്പിറ്റലിൽ പോകാനുള്ളതിന് ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ പറയും. പക്ഷേ ഇതൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടൊക്കെ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതാണ്, ക്യാൻസർ പേഷ്യൻസിന് അത്രയും വലിയ റേഡിയേഷൻ കഴിഞ്ഞ് ക്യാൻസർ പേഷ്യൻറ്റിന് പോലും വൈഡൂര്യം യൂസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം വൈഡൂര്യത്തിന് ആ ഹാംഫുള്ളായിട്ടുള്ള റേഡിയേഷൻസിൻ്റെ എഫക്റ്റ് കളയാനുള്ള കഴിവ് വൈഡൂര്യത്തിനുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പക്ഷേ ഞാൻ നിർദ്ദേശിച്ചില്ല. ഹോർമോണിക് ബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ടീനേജ് വിഷയങ്ങളാണോ ഏറ്റവും നല്ലത്? കോറൽ ധരിക്കുക. പെൺകുട്ടികളുടെ ടീനേജ് വിഷയങ്ങൾക്ക് എപ്പോഴും കോറൽ, പക്ഷേ ജാതകം നോക്കിയതിന് ശേഷം മാത്രം. അല്ലാതെ നമ്മൾ എല്ലാവർക്കും വന്ന് ജാതകം ഇല്ലാത്തവർക്കാണെങ്കിൽ അവരുടെ ജനന സമയവും ഒക്കെ നോക്കി ജനിച്ച ദിവസവും ഒക്കെ നോക്കി. അതെ അതെ, ജാതകം ഇല്ലാത്തൊരു ബർത്ത് ടൈം തന്നാൽ മതിയാവും. പിന്നെ കുറച്ച് നാൾ ധരിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ ദശ മാറുമ്പോഴത്തേക്കും അത് ഊരി മാറ്റി അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്റ്റോണിലേക്ക് മാറാവോ? ഞാൻ ദശ മാറുന്നതിനനുസരിച്ച് സ്റ്റോൺ ഞാൻ പറയില്ല. ഞാനവിടെ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, 2022 പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ പ്രത്യേകം പറയുന്നത് ലഗ്നം, അതായത് ലഗ്നാധിപൻ, യോഗകാരകൻ, ഭാഗ്യാധിപൻ, ഈ കോമ്പിനേഷൻ്റെ സ്റ്റോണുകൾ ധരിക്കുന്നതായിരിക്കും നല്ലത്. അതിലെ ന്യൂമറോളജിയും വെസ്റ്റേൺ കൾച്ചറും നമ്മളിതിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതൊരിക്കലും ഇത് ചേർന്ന് പോകത്തില്ല. ഇപ്പോൾ ഞാനവിടെ വരുന്നവർക്ക് ലൈഫ് ടൈം സ്റ്റോണുകളെ പറഞ്ഞു കൊടുക്കാറുള്ളൂ. എപ്പോഴും അങ്ങനത്തെ ചെയ്യാറുണ്ട്. അതെ, തീർച്ചയായിട്ടും ലാഭവും മാത്രമല്ല, ഇത് മാറ്റാൻ പറയുന്നത് തന്നെ ഒരു രത്ന വ്യാപാരത്തിൽപ്പെടുന്നതായത്. അതുപോലെ തന്നെ ജ്യോതിഷന്മാരും പറയും 3 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ശക്തി കുറയും പിന്നെ മാറണം എന്നൊക്കെ. വെറുതെയാണ്, അങ്ങനെ ഒരിക്കലും ഇതിൻ്റെ ശക്തി കുറയും. ഇത് പ്രകൃതിദത്തമായൊരു സ്രോതസ്സാണ്.
അത് അത്രയും സ്റ്റോൺ നല്ല പവർഫുൾ ആയിട്ടുള്ള കല്ലുകൾ തിരഞ്ഞെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മാറ്റേണ്ടിയേ വരത്തില്ല. ഇന്നേ വരെ അങ്ങനെ ഒരു കംപ്ലൈന്റ് എന്റെ ഭാഗത്ത് വന്നിട്ടേ ഇല്ല. എന്റെ അടുത്ത് ആരും അങ്ങനെ കേടുപാടോ എന്തെങ്കിലും വന്നാൽ മാത്രമേ മാറ്റേണ്ടി വരുന്നു. അത്രേ ഉള്ളൂ പൊട്ടൽ. അത് എങ്ങനെ നമ്മൾ നല്ല തരത്തിൽ പൊട്ടിയാക്ക സ്റ്റോൺ രണ്ടായി മാറുന്ന തരത്തിൽ പൊട്ടൽ വിള്ളൽ വീണാലാണ് അത് മാറ്റേണ്ടി വരുന്നത്. അതുപോലെ ശത്രുദോഷം, കൺപേർ ഇങ്ങനെയുള്ളവയ്ക്ക് സജസ്റ്റ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ശത്രുദോഷം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ വളരെ നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നത്. ഏതൊരു മനുഷ്യനെയും തളർത്താൻ പറ്റും ഈ ശത്രുദോഷത്തിന്. പക്ഷേ ശത്രുക്കളുടെ പിറകെ പോകേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ എനർജി ലെവൽ കൂട്ടേണ്ട തരത്തിലുള്ള സ്റ്റോണുകൾ ഞാൻ നിർദ്ദേശം കൊടുക്കാറുണ്ട്. ഒരിക്കലും ഞാൻ ശത്രുവിനെ മോശമാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇതൊരു നമ്മളങ്ങനെ. കാരണം നമുക്ക് നമ്മുടെ പവർ കൂട്ടുക, നമ്മുടെ ലൈഫ് നല്ലവണ്ണം ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ ശ്രമിക്കുക, അത് അതാണ് ശരിക്കും ലൈഫ് എന്ന് പറയുന്നതാണ്. അതിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏത് പ്രായം തൊട്ട് ധരിച്ചു തുടങ്ങാം, അത് എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്യാറ്? ചെറിയ പ്രായം മുതലേ ധരിക്കാം. അതായത് 7 വയസ്സുള്ള കുട്ടിക്ക് ബാലാരിഷ്ടതയ്ക്ക് മൂൺസ്റ്റോൺ ധരിക്കാറുണ്ട്. പക്ഷേ ഈ നമ്മൾ പ്രധാന സ്റ്റോണുകൾ ധരിക്കുമ്പോൾ കുറഞ്ഞത് ഒരു 10 വയസ്സെങ്കിലും ആയിട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ബുധൻ മൗഢ്യമായിട്ടിരിക്കുന്ന ഒരു കുട്ടിക്കാണ് ഹാർഡ് വർക്കർ ആയിരിക്കാം, പക്ഷേ മറവി ഭയങ്കര മറവിയായിരിക്കും. പഠിച്ചത് തന്നെ മറന്നു, ഒരു 4-5 തവണ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരും, ചിലപ്പോൾ പരീക്ഷ കളിക്കാൻ മറന്നു. അങ്ങനെയുള്ള ഒരു ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ബുധൻ്റെ ഉപരത്നം സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഒരിക്കൽ രത്നം ധരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം ചില ഇപ്പം കാര്യങ്ങളുണ്ട്, അതായത് മരണ വീട്ടിൽ പോയാൽ ധരിക്കാൻ പറ്റുമോ എന്നൊക്കെ പലരും തോന്നുന്ന സംശയമാണ്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഒരു സൂചന കൊടുത്തു പോയായിരുന്നു. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് ധരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ രാത്രിയിൽ ഊരി വയ്ക്കുന്നവരുണ്ട് എന്ന് കരുതി കൂടുതൽ ദോഷം വരുമെന്നല്ല, കണ്ടിന്യൂസ് ശരീരത്തിൽ കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നമ്മുടെ ജാതകത്തിലെ നീചത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ബലം കുറഞ്ഞ് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ രശ്മി നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു ബൂസ്റ്ററാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നെറ്റ് കുറവായിട്ടുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്നു, നമ്മളവിടെ ഒരു വൈഫൈ യൂസ് ചെയ്താൽ നെറ്റിൻ്റെ ഇത് കൂട്ടുന്നത് പോലെ ആ തരത്തിലേ നമ്മളിതിനെ കാണാവും. ഇപ്പോൾ ശനി വളരെ നീചനായി നിൽക്കുന്ന ഒരാൾ ജനിക്കുമ്പോഴേ ഭയങ്കര മടിയനും അലസനും ഒന്നിനോടും താല്പര്യമില്ല, വളരെ മന്ദത പിടിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ആ കുട്ടികൾക്ക് ലഗ്നാധിപൻ ശനി ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ശനിയുടെ കല്ല് ധരിപ്പിച്ചു കൊടുത്താൽ നല്ല മാറ്റം വരും. ഇത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി വരുന്നതാണ്. അതാണ് ഞാൻ ഇതിൽ തന്നെ ഉറച്ച് ഇത്രയും പവർഫുള്ളായിട്ട് ഞാൻ സംസാരിക്കാൻ കാര്യം അതുകൊണ്ടാണ്. പ്രധാന ഇപ്പോൾ ഈ 5500 വർഷം കൊണ്ടുള്ള ഈ ശാസ്ത്രത്തിന് ഇതിനൊരു പ്രത്യേക അടിത്തറയില്ലാതെ ഇത്രയും വർഷം നിൽക്കുമോ? അത്രയും വർഷം കൊണ്ട് ഇത് ഈ ഒരു ശാസ്ത്രം നിലനിൽക്കണമെങ്കിൽ. അപ്പോൾ ഇത് ധരിച്ച് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യം ഈ കല്ലിനടിയിൽ ഒരു ഹോളിട്ടായിരിക്കും. അതായത് ആ കല്ല് ശരീരത്തിനോട് സ്പർശിച്ചു സ്പർശിച്ചില്ല ആ തരത്തിൽ മേക്ക് ചെയ്തായിരിക്കും നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനടിയിൽ അഴുക്ക് കയറി അടഞ്ഞു പോകാതെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഈ ഗ്രഹങ്ങളുടെ രശ്മികൾ കൃത്യമായിട്ട് ഇതിലേക്കൂടെ പതിച്ച് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വരുമ്പോഴാണ് അതിന് ശരിക്കും റിസൾട്ട് വരുന്നത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ മരണവീടുകളിൽ പോകുമ്പോൾ ഇത് കയ്യിൽ ധരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ചിലർ ഇങ്ങനെ ബോഡിയിലൊക്കെ ചെന്ന് ടച്ച് ചെയ്ത് കുറേ നെഗറ്റീവ് എനർജീസും കൊണ്ടായിരിക്കും വീട്ടിലോട്ട് വരുന്നത്. കണ്ടിട്ടുണ്ടാവില്ല ചിലർ മരണ വീട്ടിൽ പോയിട്ടുണ്ടോ ആകെ ഒരു മന്ദതയും കുളിച്ച് വീട്ടിൽ കയറും. അങ്ങനെയൊക്കെ വരുന്ന ഘട്ടങ്ങളിൽ ഇത് നമ്മൾ ഊരി മാറ്റുന്നതായിരിക്കും നല്ലത്. അത് ഞാൻ അന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ ബോഡി ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ചിലപ്പം അതിൽ അഴുക്കൊക്കെ കയറിയിരിക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് അത് വൃത്തിയായി അല്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? ഇത് ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് ഊരി നോക്കി അതിൻ്റെ അഴുക്കുണ്ടെങ്കിൽ അത് ഒന്നുകിൽ പനിനീരിലിട്ട് കുറച്ച് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു ബെഡ്സ് എന്തെങ്കിലും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് മേക്ക് തന്ന ആളിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ക്ലെൻസ് ചെയ്ത് തരും, വൃത്തിയാക്കി തരും, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ചിലരുണ്ട്, ചിലരുടെ ഇത് മാഗ്നറ്റൈസേഷൻ ചെയ്തു തരാം, അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ ചെയ്തു തരാം, അല്ലെങ്കിൽ എന്തോ പൂജകൾ ചെയ്തതിൻ്റെ ശക്തി കൂട്ടിത്തരാം. അങ്ങനെയുള്ള തട്ടിപ്പുള്ളികളിലേക്ക് പോകാത്തതാണ് നല്ലത്. കല്ലിന് പ്രകൃതിദത്തമായ അതിനൊരു പവറുണ്ട്. ആ പവറിനെ നമ്മൾ വൃത്തിയായും നല്ല ശുദ്ധിയോടും കൂടി ധരിച്ച് വിധിപ്രകാരം വിശ്വാസപ്രകാരം ധരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതുപോലുള്ള ക്രിസ്റ്റലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് ഈ കല്ലിൻ്റെ ഇത് കളയാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നേരത്തെ പറഞ്ഞിരുന്നു നാച്ചുറൽ സ്റ്റോൺസ് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷേ നമുക്കിപ്പോൾ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നതുകൊണ്ട് ഇത് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? പാടാണ് തിരിച്ചറിയാൻ, സാധാരണക്കാർക്ക് കിട്ടുന്ന പാടാണ്. ഡയമണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്ത്, അതെ, പിന്നെ ലാബുകളുണ്ട്. ലാബുകളിൽ നമുക്ക് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കി കണ്ടുപിടിക്കാം. നമ്മളൊരു ഫീസ് അടയ്ക്കണമെന്നേ ഉള്ളൂ. അതും ഗവൺമെൻറ് ലാബുകളിൽ കൊടുത്ത് ചെയ്യിക്കാൻ പറ്റും. പ്രൈവറ്റ് ലാബുകളുണ്ട്, പക്ഷേ എന്നാലും കുറച്ചുകൂടെ നമുക്ക് വിശ്വാസത്തോടെ ചെയ്യാൻ കൂടെ കേശവാസുരത്തിലാവുന്നുണ്ട്.
അതുപോലെ ജെംസ് നമ്മൾ മോതിരത്തിലും അല്ലെങ്കിൽ മാലയിലും ഒക്കെ ധരിക്കുമ്പോൾ അതിൻ്റെതായ ഗുണം കിട്ടും. പക്ഷേ നമുക്ക് ഇങ്ങനെ ധരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ധരിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചില സ്റ്റോൺസ് നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ വെക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സ്റ്റോൺസ് ഉണ്ടോ? തീർച്ചയായിട്ടും. അതായത് പൈറേറ്റ്സ് എന്ന് പറഞ്ഞൊരു പൈറേറ്റ്സ് അങ്ങനെ ഒരു ഒരുപാടുണ്ട്. പൈറേറ്റ്സിൻ്റെ ഒരു ഉദാഹരണം പറയാം. അത് ഈ ധനം ബാഗിൽ ഇഷ്ടംമാതിരി വരും, പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു ധനം നിൽക്കാത്തവർക്ക് ബാഗിൽ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് ഈ പൈറേറ്റ്സ്. പ്രധാനമായിട്ടും വടക്കേന്ത്യക്കാരത് യൂസ് ചെയ്യുന്നത്. മലയാളികൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം, ചിലരൊക്കെ ആവശ്യപ്പെടാറുണ്ട് എൻ്റെ അടുത്ത് പൈറേറ്റ്സ് എന്ന് പറഞ്ഞാൽ. അത് ഇച്ചിരി വലുപ്പം കാണും, അതിനെ ചെറുതായിട്ട് പൊടിച്ചിട്ട് ചിലർ പേഴ്സിലും വയ്ക്കാറുണ്ട്. പക്ഷേ ബാഗിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു പേപ്പർ വെയിറ്റിൻ്റെ അത്ര വെയിറ്റാണ്, അത് ഹാളിൽ സൂക്ഷിക്കുന്നവരുണ്ട്. പിന്നെ ഈ ഐക്യം കുറവുള്ള ചില ദമ്പതികളാണ്, എന്തിനും വീടിനകത്തൊരു ഐക്യത കുറവ്, എപ്പോഴും ഒരു പഴക്കിൻ്റെ ഇത് നിൽക്കുന്ന വീടുകളുണ്ടാകും. അവർക്ക് ഈ റോസ് കോട്ട്സ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് അവരുടെ കിടപ്പ് മുറികളിലോ അല്ലെങ്കിൽ ഹാളിലോ ഒക്കെ സൂക്ഷിക്കാൻ കൊടുക്കുക. അതൊക്കെ നമ്മൾ വെളിയിൽ ലോക്കറ്റൊന്നും അല്ലാതെ വലിയ സ്റ്റോണുകളാണ്, അതൊക്കെ യൂസ് ചെയ്യുന്ന അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് എനർജി. സെർപ്പൻറ്റൈൻ എന്ന് പറഞ്ഞ വേറൊരു സ്റ്റോണുണ്ട്, അതും ഈ നെഗറ്റീവ് എനർജി കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സ്റ്റോണുകളുണ്ട്. പക്ഷേ ഈ സ്റ്റോണൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇടയ്ക്കൊക്കെ എടുത്ത് ക്ലെൻസ് ചെയ്യുകയും വൃത്തിയാക്കി വെക്കണം. തീർച്ചയായിട്ടും അശ്രദ്ധമായി എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷവും ഉണ്ടാവും. നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാം, വലിച്ചെടുക്കാം. അതെ, പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാം, നെഗറ്റിവിറ്റി വലിച്ചെടുത്ത് അതും പ്രശ്നമാക്കാം. തീർച്ചയായിട്ടും അങ്ങനെയുണ്ടാവും രീതിയിലും. അതല്ലയോ, അതാണ് കൺസൾട്ട് ചെയ്ത് അതായത് ഒരു ജെമ്മോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് തന്നെ യൂസ് ചെയ്താലാണ് അവർക്ക് റിസൾട്ട് വരുന്നത്. ഇപ്പം അയൽക്കാരനിട്ടു, അയാൾ അത് ധരിച്ചപ്പോൾ രക്ഷപ്പെട്ടു, ഓടിപ്പോയി ഇദ്ദേഹം കൂടെ മേടിച്ചിട്ടാലോ, വിപരീത അനുഭവം വരും, ഇദ്ദേഹം താഴോട്ടും പോകും. അപ്പോൾ കൃത്യമായ നിർദ്ദേശം അതിനാണ് പറയുന്നത്. നിങ്ങൾ രത്നം ധരിച്ചോ ഇല്ലയോ, എൻ്റെ അടുത്ത് ഒരാൾ വരുമ്പോഴത്തേക്കും അവർക്ക് കൃത്യമായൊരു നിർദ്ദേശം, ഗൈഡൻസ് ഞാൻ കൊടുത്തിരിക്കും. അതിന് എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും ഞാൻ അവർക്ക് കൃത്യമായ ഗൈഡൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഈ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഞാൻ എൻ്റെ മേഖലയിൽ ഞാൻ ഉപദേശത്താണ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റോൺസുകൾ വളരെ കുറച്ച് ആൾക്കാരൊക്കെ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ മോതിരത്തിൽ രണ്ടോ മൂന്നോ സ്റ്റോൺസ് ഒക്കെ വെച്ച് മോതിരം പണിയിച്ച് കയ്യിലിട്ടു, കുറച്ച് നാൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് ഗുണപ്പെട്ടില്ല എന്ന് തോന്നിയിട്ട് നമ്മളത് ഊരി മാറ്റി അലമാരയിലോ ഷെൽഫിലോ എവിടെയെങ്കിലും വെച്ചു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വർഷങ്ങളോടെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അതോ നമ്മളത് അവിടെ നിന്ന് വീട്ടിൽ നിന്നേ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഒരു കാര്യമില്ല, ഒരാവശ്യമില്ല. കല്ലുകൾ ഭദ്രമായിട്ട് നമ്മൾ അലമാരി സൂക്ഷിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുകൊണ്ട് മറ്റ് കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒന്നുമില്ല. കാരണം ഒരു വീടിനെ മൊത്തത്തിൽ മാറ്റം വരുത്താൻ അത്രയും തരത്തിലുള്ള ഒരു ഗ്രഹരശ്മി അതിനെ ആഗിരണം ചെയ്യണമെങ്കിൽ ആ കല്ലിന് അത്രയും വലിപ്പം ഉണ്ടാവണം, അത്രയും വലിപ്പമുള്ള ഒരു കല്ല്. ഇതൊരു പുറമേ വെറുതെ വേസ്റ്റ് ബിന്നിൽ കളയാൻ തോന്നാതെ നമ്മൾ അത് സൂക്ഷിച്ച് എവിടെയെങ്കിലും അലമാരിയിലൊക്കെ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് സൂക്ഷിക്കും, ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മുടെ കഴുത്തിൽ ധരിക്കുമ്പോൾ ഏറ്റവും ഗുണപ്പെടുന്ന ഏതെങ്കിലും സ്റ്റോൺ അങ്ങനെയുണ്ടോ? അതിപ്പോൾ എല്ലാ മോതിരത്തിൽ ധരിക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലർക്ക് കഴുത്തിൽ മാലയിൽ ഇടാനായിരിക്കും താല്പര്യം. അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റിയ സ്റ്റോൺ ഏതായിരിക്കും? മൂൺ സ്റ്റോൺ നമുക്ക് കാംനെസ്സിന്, അതായത് മൈൻഡിൻ്റെ ഒരു കാംനെസ് ഉണ്ടാവും, വളരെ യൂസ്ഫുള്ളാണ്. സെർപ്പൻറ്റൈൻ അതിൻ്റെ ലോക്കറ്റ് വളരെ യൂസ്ഫുള്ളാണ്. ദൃഷ്ടിദോഷത്തിന് ടൈഗറയുടെ വളരെ യൂസ്ഫുള്ളാണ്, ടൈഗറയുടെ ലോക്കറ്റ് യൂസ് ചെയ്യുന്നത് യൂസ്ഫുള്ളാണ്. പിന്നെ അതുപോലെ അക്വാമറൈൻ്റെ നല്ല റിസൾട്ട് തരുന്നതാണ്, ലോക്കറ്റായിട്ട് ധരിച്ചാൽ നല്ല റിസൾട്ട് തരുന്നത്. ഏത് സ്റ്റോണും ലോക്കറ്റായിട്ടും ധരിക്കാം, പക്ഷെ കല്ല് മോതിരത്തിൽ ധരിക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയും കൂടുതൽ നമ്മൾ കോസ്മിക് റൈസുമായിട്ട് ബന്ധം വരുന്നതും പുറവുമായിട്ട് അന്തരീക്ഷമായിട്ട് കൂടുതൽ ബന്ധം വരുന്നതൊക്കെ ആയതുകൊണ്ട് കയ്യിൽ ധരിക്കാനായിട്ടും നിർദ്ദേശിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം മാംസം കഴിക്കുന്നു അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്നു, അങ്ങനെയുള്ള അവസരങ്ങളിൽ ഊരി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല, കല്ലുകൾക്ക് അങ്ങനെ ഒരു പത്യമോ അങ്ങനെ ഒന്നുമില്ല. അല്ല, കുളിക്കുന്ന സമയത്തും ഒക്കെ മാലയായിട്ട് കിടക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, ഒന്നും അങ്ങനെ പേടിക്കുകയേ വേണ്ട. നമ്മളത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ, ജീവിതത്തിൻ്റെ ഭാഗം. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾക്ക് ചില ഗ്രഹങ്ങൾ അനിഷ്ട സ്ഥാനത്തും ഉണ്ടാവും, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ആ അനിഷ്ടതയെ, അതായത് ആ മങ്ങി നിൽക്കുന്ന ആ ബലം കുറഞ്ഞതിൻ്റെ ബലം കൂട്ടാനായി നമ്മൾ പ്രകൃതിയെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടേ ഇതിനെ കാണാം. പ്രകൃതിയിലെ ഒരു സ്രോതസ്സാണിത്. ഇപ്പോൾ ഇന്ദ്രനീലം, ശനിയുടെ ഗ്രഹരശ്മികളെ ആഗിരണം ചെയ്യാൻ കഴിവുണ്ട് അതിന്. അപ്പോൾ അത് ശനി അനുകൂലനല്ലാതെ നിൽക്കുന്ന ഒരാളിന് വേണ്ടി നമുക്കത് യൂസ്ഫുൾ ആക്കി എടുക്കാം, അത്രേ കാണും. അല്ല, ഇത് ധരിച്ചുകൊണ്ട് ഇറച്ചിമീൻ കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഒരു സ്റ്റോൺ ഇപ്പോൾ പേളായാലും പവിഴമായാലും ഏതായാലും അതിന് തന്നെ പല ഗ്രേഡുണ്ട്. അത് വില കുറഞ്ഞത്, കുറച്ചുകൂടെ കൂടിയ ഗ്രേഡുള്ളത്, അടുത്ത ഗ്രേഡ് കൂടിയത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? നമ്മുടെ സാമ്പത്തികസ്ഥിതി അനുസരിച്ചാണോ തീരുമാനിക്കുന്നത്, അതോ ഇന്ന് ധരിച്ചാൽ മാത്രമേ ഗുണം ഉണ്ടാവൂ എന്ന് അങ്ങനെ പറയാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു ഇന്നേ വരെ ആരെടുത്ത് ഇന്നതേ ധരിക്കുകയോ ഇന്നേ ധരിച്ചാലേ ഗുണം വരും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സജഷൻസ് ഞാൻ നമ്മൾ പറഞ്ഞു കൊടുക്കാം. സജഷൻസ് എന്ന് വെച്ചാൽ എൻ്റെ ഷോപ്പിൽ അവൈലബിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് സ്റ്റോൺസ് ആണ് അവൈലബിൾ.
അതിലൊന്ന് ബെസ്റ്റ് ക്വാളിറ്റി, സൂപ്പർ ഫൈൻ ക്വാളിറ്റി, എക്സ്പോർട്ട് ക്വാളിറ്റി. എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് ഏറ്റവും ടോപ്പ്. അത് അത്രയും ക്ലാരിറ്റി കൂടുതലാണ് അതിന്. ഇപ്പോൾ ഇന്ദ്രനീലം തന്നെ സൂപ്പർ ഫൈൻ ക്വാളിറ്റിയും ബെസ്റ്റ് ക്വാളിറ്റിയൊക്കെ ഏകദേശം നമുക്ക് ഡാർക്ക് ബ്ലൂ ആ ഒരു ഇതിൽ തന്നെ ഇരിക്കും. പക്ഷേ ഏറ്റവും ടോപ്പ് എക്സ്പോർട്ട് ക്വാളിറ്റി എടുക്കുമ്പോഴത്തേക്കും വളരെ ലൈറ്റ് ആകാശത്തിൻ്റെ ആ ഒരു നീല ആ ഒരു എഫക്റ്റ് വരും. അപ്പോൾ അത്രയും തരത്തിൽ ആരുടെ പോകണ്ട. പക്ഷേ ചിലരത് ആവശ്യപ്പെട്ട് വരുന്നവർക്കും ആ ഞാൻ പറയും എടുത്തോളാം പറയും. അല്ലാതെ നിങ്ങളിതിട്ടാലേ മാറുള്ളൂ എന്നൊരിക്കും. കാരണം ഒരാളിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് അവർ ധരിക്കേണ്ടത്. ഈ വിളിച്ച എന്നെ വിളിച്ച എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, അല്ല നിങ്ങൾ കടം മേടിച്ചു കൊണ്ടുവന്ന് കല്ല് വാങ്ങി ധരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ ആ പൈസയും കൂടെ കടപ്പെടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉള്ളപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് വരൂ. നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഏറ്റവും നിങ്ങൾക്ക് ചേരുന്ന തരത്തിലുള്ള സ്റ്റോൺസ് ഞാൻ തരാം. അപ്പോൾ ഒരുപാട് പേര് ഷൈനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട്. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ, പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഞാൻ നിർദ്ദേശം തന്നിരിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായ, അതായത് അവർക്ക് ലൈഫ് ടൈം ഉപയോഗിക്കേണ്ട തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തു തന്നെയാണ് ഞാൻ വിട്ടിരിക്കുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും അവർക്ക് ഏത് സമയവും എന്നെ കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അപ്പോൾ വേണ്ടുന്ന എന്ത് വിഷമം വന്നാലും അവരെന്നെ ഇപ്പോഴും അവരുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ തന്നെയാണ് ഈ ബന്ധപ്പെട്ട എല്ലാവരും എന്നെ കാണുന്നത്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേക ഗ്രൂപ്പുകൾ തന്നെയുണ്ട്. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഏകദേശം ഒരു 10-11 ഗ്രൂപ്പ് ഇപ്പോൾ ഇതായി. കാരണം ഓരോ ഗ്രൂപ്പിൽ ഇങ്ങനെ ഫുള്ളാകുമ്പോൾ അടുത്തതിലോട്ട് മാറ്റും. ഇപ്പോൾ 11 ഗ്രൂപ്പിൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാവർക്കും വേണ്ടുന്ന ഫോളോ അപ്പ് നമ്മൾ ചെയ്യുന്നു. പിന്നെ ദുബായിലും നമ്മൾ ഷോപ്പ് റൺ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. അതുമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അതെ. ഓക്കെ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വളരെ നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. അപ്പം ഇനി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ എന്തെങ്കിലും സംശയം ഇപ്പോൾ ഷൈനോട് ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ എടുത്ത് പറയാറില്ല, പക്ഷേ ഇപ്രാവശ്യം ഞാൻ അതുകൂടെ പറയുകയാണ്. നമ്മുടെ പ്രേക്ഷകർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.